വേറൊരു വ്ളോഗോസ്കിയിലേക്ക് സ്വാഗതം. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ നാലാമത്തെ വ്ളോഗോസ്കി എടുക്കലാണിത്. യാ ഉള്ളിവടയാണ്, പക്ഷെ ഒരു കണ്ടക്ടർ സെറ്റപ്പ് ഇല്ല, ഞാനത് കാണാതെയാണ് മേടിച്ചത്. വിശന്ന കാരണം ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ ഈ വ്ളോഗോസ്കി കഴിച്ചിട്ടെ. ഈ വ്ളോഗോസ്കി സംഭവിക്കേണ്ടതല്ലായിരുന്നു, പക്ഷേ ഇതങ്ങ് വെള്ളത്തിൽ, ഇതങ്ങ് ദൂരെ വെള്ളത്തിൽ അഭിലാഷ് ബോട്ടും കൊണ്ട് നിൽപ്പുണ്ട്, ഫൈബർ ബോട്ടും കൊണ്ട് നിൽപ്പുണ്ട്. അവൻ വിളിച്ചാരണം ഞാൻ വീട്ടിൽ പോകുന്ന വഴിക്ക് ഇതിൽ വന്നതാണ്. കുളമാവുന്ന വരുന്ന വഴി തന്നെയാണ്, അതുകൊണ്ടാണ് സെയിം കോസ്റ്റ്യൂം. ഇങ്ങനെ പിടിക്കുമ്പോൾ ലൈറ്റിംഗ് കൂടുതൽ ഉണ്ടല്ലോ. പക്ഷേ ഈ സ്ഥലം ഇത് ശങ്കരപ്പള്ളിയാണ്, കോളപ്ര അടുത്ത്, കൊടയത്തൂര് അടുത്ത്. ചവച്ചു കഴിഞ്ഞ് പറയാം അല്ലേ, വേണ്ട വിശക്കണം, അതുകൊണ്ടാണേ. ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് വന്ന് നിന്നപ്പം ഞാൻ ഇതേ ആ ബാക്കിൽ വന്ന് നിന്നു. ഇവൻ്റെ കൂടെ തന്നെയാണ് വന്നത്, മീൻ പിടിക്കാൻ അവൻ വന്നപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അന്ന് വന്നപ്പം ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ 30 സ്പീഷീസ് പക്ഷികളെ ഇവിടെ ഒബ്സർവ് ചെയ്തു. അത്രയും റിച്ചായിട്ടുള്ള പക്ഷികളുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയ. പിന്നെ സീസണായി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ അതൊക്കെ വരാറുണ്ട്. എന്തായാലും അവനെ നോക്കിയിരിക്കുകയാണ്, അവൻ്റെ ബോട്ടൊന്ന് പിടിച്ച് കയറ്റാൻ കൂടണം. പക്ഷേ ആ സമയം വരെ നമുക്ക് ഇവിടെ ബേഡിങ് നടത്താം, അതിനുള്ള സംഭവം ഉണ്ട് ഇവിടെ. ചെറുതാ, ഇതുണ്ടല്ലേ. രാവിലെ 3 പൊറോട്ടയാണ് കഴിച്ചത്. അയ്യേ ചെളി 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 ചെളി. ഞാനിഞ്ഞി ഷൂ ഇട്ടുകൊണ്ട് ഈ മഴ കഴിയാതെ എങ്ങും ബേഡിങ്ങിന് പോകത്തില്ല, കാരണം നല്ല പണി കിട്ടിയ. അതുപോലെ അട്ട കയറിയതും കാലൊക്കെ നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ്. അഭിലാഷം കാണിച്ചു തരാം കേട്ടോ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ക്യാമറ എടുത്ത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് സ്ഥലം, നല്ല രസമുള്ള സ്ഥലമാണ്, നല്ല രസമുള്ള കുറേ മീനുകളുള്ള സ്ഥലം കേട്ടോ. എനിക്ക് അങ്ങനെ പറയാനേ അറിയുള്ളൂ, കാരണം മീൻപിടുത്തത്തിൽ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, അതുകൊണ്ട് കുറേ മീനുകളുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അഭിലാഷിൻ്റെ ഫിഷിംഗ് ചാനൽ ക്യാച്ച് ആൻഡ് ക്യാപ്ചർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവനിനി വീഡിയോ ഒക്കെ ഇടാമെന്നാണ് പറഞ്ഞേക്കുന്നത്, കുറച്ച് വീഡിയോസ് അതിലുണ്ട്. അപ്പോൾ ഒന്ന് അതും കൂടെ കയറി നോക്കുക. ഇന്ന് കഴിച്ച് കഴിയട്ടെ കേട്ടോ, വിശപ്പാണല്ലോ മെയിൻ. അവിടെ കുറേ ഗ്രീൻ ബീറ്റേഴ്സ് ഇരിപ്പുണ്ട് കേട്ടോ. ഈ ലൈൻ കമ്പിയിൽ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ഗ്രീൻ ബീറ്റേഴ്സിനെ ലൈൻ കമ്പിയിലല്ലാതെ നേരത്തെ വീഡിയോസിലും ഒക്കെ കാണാം. നല്ല രസമുള്ള മരത്തിലും ഇവർ ഈ കമ്പയിലും ചെറിയ ചെറിയ അടിയിലൊക്കെ വന്നിരിക്കും. നല്ല രസമുള്ള പക്ഷിയല്ലേ. ഇനി കുറച്ച് സീസണായി കഴിയുമ്പോഴത്തേക്കും പല പക്ഷികളും വരും. അന്നേരം വലിയ വേലിത്തത്ത എന്നാണെന്ന് എനിക്ക് തോന്നുന്നു, ബ്ലൂ ടെയിൽഡ് ബീ ഈറ്റർ, അവരൊക്കെ വരും. അന്നേരം നമുക്ക് അവരെ കാണാം. തൽക്കാലം ഓർണം കഴിച്ചു, ഓർണോടെ ഉണ്ട്, പയ്യെ പയ്യെ കഴിക്കാം. ഞാൻ കുറച്ച് പക്ഷികളെ കാണിച്ചു തരാം. ഞാൻ നേരത്തെ 10-30 ബേഡ്സ് എന്നൊക്കെ തള്ളി മറിച്ചെങ്കിലും, തള്ളിയതല്ല ഒറിജിനൽ കാര്യമാണ്, പക്ഷേ ഇപ്പോൾ ഇവിടെ ബേഡ്സിനെ അധികം ഒന്നും കാണാനില്ലല്ലോ. ഒരു സിനേറിയ സ്റ്റിറ്റ് ഇങ്ങനെ നടപ്പുണ്ട്, പക്ഷേ അവൻ ക്യാമറയ്ക്ക് പിടിയിരുന്നില്ല. കോമൺ ടെയ്ലർ ബേഡ്സ് ഉണ്ട് അവർ, പക്ഷേ അപ്പുറം ഓപ്പോസിറ്റ് സൈഡിലാണ്. ആ ഒക്കെ കുഴയാൻ തുടങ്ങി. ഇന്ന് മൊത്തം ഇങ്ങനെ കറക്കമല്ലായിരുന്നു. മുകളിൽ എന്തോ ഫ്ലവർ പേക്കർ ഇരിപ്പുണ്ട്, കാണിക്കാൻ പറ്റുന്നതിനൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇരിക്കുന്ന റെഡ് വെൻഡ് എങ്കിൽ അങ്ങനെ, നമ്മുടെ സാധാ കാക്കകളെങ്കിലും അങ്ങനെയും. സന്ധ്യ അവറൊന്നും ആയിട്ടില്ല, ചെറുതായിട്ട് നല്ല വെയിലൊക്കെ വരുന്നുണ്ട്. ഇന്നത്തെ ആദ്യത്തെ നല്ല രസമുള്ള വെയിലാണെന്നാണ് തോന്നുന്നത്, കാരണം ഇനി മഴ വെയിലില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബേഡ്സാണ് പ്രശ്നം. ഒരു കോമൺ കിങ് ഫിഷർ എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കാണിക്കാമായിരുന്നു. കോമൺ കിങ് ഫിഷർ പോയിട്ട് വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷർ പോലും ഇവിടെ കാണാനില്ല. കുറച്ച് പോണ്ട് ഹെറോണും സൺബേഡ്സൊക്കെ കണ്ടുള്ളൂ. വെയില് വെയില് വെയില്. അഭിലാഷ് അവിടെ മീൻപിടുത്തം തന്നെയാണ്, നല്ല വെയിലത്താണല്ലോ. ഓ അടിപൊളി. ഞാൻ കുറച്ചു നേരമായിട്ട് തപ്പി നടന്ന് ഇരിക്കാൻ ഒരു സ്ഥലമായിരുന്നു. വണ്ടി ചുമ്മാ ഇരിക്കാൻ മടുപ്പല്ലേ, ഈ പാറപ്പുറത്ത് കുറച്ചു നേരം ഇരിക്കാം. സിംഹാസനം പോലെ ഉണ്ടല്ലോ, ഇരിക്കലോ. ബേഡിങ്ങിൽ എപ്പോഴും നമുക്ക് ഭയങ്കര ബേഡ് ആക്ടിവിറ്റി ഒന്നും കാണണമെന്നില്ല, നല്ല സ്പെഷ്യലായിട്ടുള്ള ബേഡ്സിനെ കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഇരുന്നിട്ട് ഈ സീനറി ഇങ്ങനെ ആസ്വദിക്കുക, വെയിൽ കൊള്ളുക, എങ്ങനെയൊക്കെയാണോ നിങ്ങളെ ആക്റ്റീവായിട്ട് നിലനിർത്താൻ പറ്റുന്നേ അങ്ങനെയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ. എന്താ ശബ്ദം കേൾക്കുന്നത്? അവസാനം ഒരു വേട്ടമൃഗത്തെ കിട്ടിയോ എന്നൊരു സംശയം. ഇനി അത് ഓറഞ്ച് ഹെഡഡ് ത്രഷ് ആണോ എന്നൊരു സംശയം. നമുക്ക് നോക്കിയാലോ. ഈ
ഈ സൈഡിൽ കാണുന്ന മരത്തിൻ്റെ മണ്ടയിൽ നിന്നാണ് കേട്ടത്. പക്ഷേ എനിക്ക് അവിടെ നോക്കിയിട്ടൊന്നും കാണാനില്ല. മടുത്തു. നാലാമത്തെ വ്ളോഗോസ്കിയാണ്. ഇന്ന് വ്ളോഗോസ്കി ഈ വ്ളോഗോസ്കി ഞാൻ ചുമ്മാ ഇടുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ ഒന്നും ഇല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചു പോവുക. എന്നെ കുറച്ച് അപ്പുറത്തേക്ക് മാറിയിരിക്കാം. ഞാൻ അവിടെ ഇരുന്ന് മടുത്തു. അവിടെ ബേഡ്സും ഇല്ല, ഒന്നുമില്ല. ഞാൻ വരാൻ കുറച്ച് താമസം എടുക്കും. ഗസ് ശരിയായിരുന്നു. ഓറഞ്ച് ഹെഡ്ഡഡ് ത്രഷ് അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നല്ല ബാഗ്ലേറ്റാണ്. ഇപ്പോൾ കുറച്ച് ബേഡ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതേ വൈറ്റ് റോട്ട് കിങ് ഫിഷർ അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഒ എം ആർ ഓറിയൻ്റൽ മാക്പേ റോബിൻ അവിടെ ഇരിപ്പുണ്ട്. തത്ത വരഞ്ഞുകൊണ്ടിരിക്കുന്ന തത്തേനെയാണ് ഞാൻ കുറച്ച് നേരമായിട്ട് നോക്കുന്നത്. അവനെ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ റേഞ്ചിലല്ല ഇരിക്കുന്നത്. പക്ഷെ തൊട്ടടുത്താണ്. അത് വേറെ കാര്യം. ഈ കുഞ്ഞിക്കുരുവിയെ കണ്ടില്ലേ? പേൽ ബിൽഡ് ഫ്ലവർ പെക്കർ എന്നാണ് ഇവൻ്റെ പേര്. ചെങ്കൊക്കൻ ഇത്തിക്കണ്ണിക്കുരുവി എന്ന് മലയാളത്തിൽ പറയും. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷിയാണ് നമ്മുടെ ഈ ചെങ്കൊക്കൻ ഇത്തിക്കണ്ണിക്കുരുവി. നല്ല രസമുള്ള കുഞ്ഞിക്കിളി. ഇത് ഇത്രയും കൈ വെച്ച് കാണിക്കാൻ പറ്റുന്നില്ല. ഇത് ഇത്രയ്ക്കേ ഉള്ളൂ. അത്യാവശ്യം സന്ധിക്ക് കണ്ട കുറച്ച് പക്ഷികളെ കണ്ടു. അത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു വ്ളോഗോസ്കി എന്നറിയാം. ഇതിന് തൊട്ട് മുമ്പത്തെ മൂന്ന് വ്ളോഗോസ്കികൾ കണ്ടു നോക്കുക. ആ സെയിം ഡേ ആണ് ഞാൻ ഇപ്പോൾ ഈ ഇപ്പം നിൽക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ കൈപ്പയിൽ ഒരു ബേഡിങ് ചെയ്തിരുന്നു. കുളമാവിൽ രണ്ട് ബേഡിങ് ചെയ്തിരുന്നു. നല്ല മഴയും കോടമഞ്ഞും അതിൻ്റെ ഇടയ്ക്കുള്ള ബേഡിങ്ങും കുറേ പക്ഷികളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ദിവസം ആയിരുന്നു. ഇനി എവിടെയെങ്കിലും പോയി കിടന്നാൽ മതി. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പുറകോട്ട് മറിഞ്ഞു വീഴും. എന്നാൽ പിന്നെ വേറെ പക്ഷികളൊന്നും കാണാനില്ലാത്തത് കൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. ചെറിയൊരു വ്ളോഗോസ്കി ആയി പോയല്ലേ. സാരമില്ല, ഇനിയും വ്ളോഗുകൾ വരുന്നുണ്ടല്ലോ. നല്ല രസമുള്ള വ്ളോഗുകൾ പുതിയ പുതിയ സ്ഥലങ്ങളിൽ എല്ലാം ഉടനെ പ്രതീക്ഷിക്കുക. ഉടനെ തന്നെ ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിലാഷിൻ്റെ ഫിഷിംഗ് ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവൻ ഇനി വീഡിയോസ് ഇടും എന്നാണ് പറഞ്ഞത്. നമുക്ക് മറ്റൊരു വ്ളോഗോസ്കിയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ.